Hi everyone, welcome to new session in psychology. Let's see our new topic. What is learning theory? This is our new topic. Learning theories are an organized set of principles explaining how individual acquires, retain and recall knowledge. By studying and knowing the different learning theories, we can better understand how learning occurs. The principle of the theories can be used as guidelines to help select instrumental tools, techniques and strategies that promote learning. എന്താണ് പഠന സിദ്ധാന്തം? വ്യക്തികൾ എങ്ങനെ അറിവ് നേടുന്നു? അറിവിനെ എങ്ങനെ നിലനിർത്തുന്നു? അറിവിനെ എങ്ങനെ തിരിച്ചു വിളിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു സംഘടിത തത്വമാണ് പഠന സിദ്ധാന്തം. വ്യത്യസ്ത പഠന സിദ്ധാന്തങ്ങൾ അറിയുന്നതിലൂടെ പഠനം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രബോധന ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യകൾ, തന്ത്രങ്ങൾ എന്നിവ മനസ്സിലാക്കുവാൻ, തിരഞ്ഞെടുക്കുവാനും നമുക്ക് പഠന സിദ്ധാന്തങ്ങളുടെ ഈ തത്വങ്ങൾ പ്രയോഗപ്പെടുത്തുവാൻ സാധിക്കും. Three learning theories: behaviorism, ചേഷ്ടാവാദം, കൊഗ്നേറ്റീവ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഓർ കൊഗ്നേറ്റീവിസം, വൈജ്ഞാനികവാദം, കൺസ്ട്രക്റ്റിവിസം, ജ്ഞാനനിർമ്മിതി വാദം. The first perspective or the first learning theory, that is the behaviorism, ചേഷ്ടാവാദ സിദ്ധാന്തം. A psychological theory that claims all mental states can be reduced to statements of observable behaviors. In learning theory, the claims is all learning is based on stimulus response relationship. The father of behaviorism, that is the John B. Watson. ചേഷ്ടാവാദ സിദ്ധാന്തം. എല്ലാ മാനസികാവസ്ഥകളും നിരീക്ഷിക്കപ്പെടാവുന്ന പെരുമാറ്റങ്ങളുടെ പ്രസ്താവനകളായി ചുരുക്കാമെന്ന് അവകാശപ്പെടുന്ന ഒരു മനഃശാസ്ത്ര സിദ്ധാന്തം, അതാണ് ചേഷ്ടാവാദ സിദ്ധാന്തം. ചേഷ്ടാവാദ സിദ്ധാന്തത്തിൽ എല്ലാ പഠനങ്ങളും ചോദക പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. ചേഷ്ടാവാദ സിദ്ധാന്തത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ജോൺ ബി വാട്സൺ. കോഗ്നിറ്റീവിസം, വൈജ്ഞാനിക സിദ്ധാന്തം. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ലീഡ്സ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റിട്ടൻഷൻ. ലേണിംഗ് ഈസ് റീകോൾ ഓഫ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ. ഫാദർ ആൽഡ്രിക് നൈസർ. അറിവ്, ചിന്ത, ഓർമ്മ തുടങ്ങിയ പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സിദ്ധാന്തമാകുന്നു വൈജ്ഞാനിക സിദ്ധാന്തം. അറിവ് നേടുന്ന പ്രക്രിയയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്മരണയിൽ നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിന്റെ ആധാരം. ശേഖരിച്ച വിവരങ്ങളുടെ തിരിച്ചു വിളിക്കൽ അഥവാ റീയൂസ്, പിന്നീടുള്ള ഉപയോഗം, അതാണ് പഠനം എന്ന് വാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് വൈജ്ഞാനിക സിദ്ധാന്തം. സ്മരണയ്ക്കും അറിവിനും ചിന്തയ്ക്കുമാണ് ഈ ഒരു സിദ്ധാന്തം പ്രാധാന്യം നൽകുന്നത്. വൈജ്ഞാനിക സിദ്ധാന്തത്തിന്റെ പിതാവ് ആയി കണക്കാക്കപ്പെടുന്നത് ആൽഡ്രിക് നൈസർ എന്ന മനഃശാസ്ത്രജ്ഞൻ ആണ്. കൺസ്ട്രക്റ്റിവിസം, ജ്ഞാനനിർമ്മിതി വാദം. വി കൺസ്ട്രക്ട് അവർ ഓൺ നോളജ് ഓഫ് ദ വേൾഡ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ്. പീപ്പിൾസ് ബിൽഡ് നോളജ് ബൈ സിന്തസൈസിംഗ് the knowledge they already have with new information. Learning is building
knowledge by doing. Founder Jean Piaget. വ്യക്തിഗത അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം അറിവ് നിർമ്മിക്കുന്നത്. ഈ ഒരു സിദ്ധാന്തം ഊന്നി പറയുന്നത് കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ നേടിയ അവരുടെ അറിവിനെ പുതിയ വിവരങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അറിവിനെ സൃഷ്ടിക്കുന്നു എന്ന് വൈജ്ഞാനിക സിദ്ധാന്തം ഊന്നി പറയുന്നു. പഠനം എന്ന് പറയുന്നത് പ്രവർത്തിച്ച് നേടുന്ന ഒന്നായിട്ടാണ് വൈജ്ഞാനിക സിദ്ധാന്തം വാദിക്കുന്നത്. വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ സൃഷ്ടാവ് ജീൻ പിയാഷെ എന്ന മനഃശാസ്ത്രജ്ഞൻ ആണ്. ലേണിംഗ് പ്രോസസ്സസ് ഇൻ ബിഹേവിയറിസം. ദ ലേണിംഗ് പ്രോസസ്സ് ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്ലി ഒബ്സർവബിൾ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ബിഹേവിയർ തിയറിസ്റ്റ്സ് ഡിഫൈൻ ലേണിംഗ് സിംപ്ലി ആസ് എ അക്വിസിഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ചേഞ്ച് ഇൻ ബിഹേവിയർ. ദ തിയറി ഈസ് ദാറ്റ് ലേണിംഗ് ബിഗിൻസ് വെൻ എ ക്യൂ ഓർ സ്റ്റിമുലസ് from the environment is presented and the learner react to the stimulus with some type of response. Consequences that reinforces that desired behavior are arranged to follow the desired behavior. Example, study for a test and got a good grade. Cheshtavada siddhantam anusarichu പെരുമാറ്റത്തിലെ വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കാവുന്ന മാറ്റങ്ങളിലൂടെയാണ് പഠന പ്രക്രിയ നടക്കുന്നത്. ശ്രേഷ്ഠവാദ സിദ്ധാന്തത്തിലെ സൈദ്ധാന്തികർ പഠനത്തെ നിർവചിക്കുന്നത് ഒരു പുതിയ പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവത്തിലെ മാറ്റം എന്നാണ്. പരിസ്ഥിതിയിൽ നിന്നുള്ള ഒരു ക്യൂ അല്ലെങ്കിൽ ചോദകം അവതരിപ്പിക്കുമ്പോഴും പഠിതാവ് ചോദകത്തോട് പ്രതികരിക്കുമ്പോഴും പഠനം ആരംഭിക്കുന്നു എന്നതാണ് സിദ്ധാന്തം വാദിക്കുന്നത്. ആവശ്യമുള്ള സ്വഭാവത്തെ ശക്തിപ്പെടുത്തുന്ന പരിണിത ഫലങ്ങൾ ആവശ്യമുള്ള സ്വഭാവം പിന്തുടരാൻ ക്രമീകരിച്ചിരിക്കുന്നു. ഉദാഹരണമായി ഒരു പരീക്ഷയ്ക്കായി പഠിക്കുകയും മികച്ച ഗ്രേഡ് നേടുകയും ചെയ്യുന്നു. ചേഷ്ടാവാദ സിദ്ധാന്തം എന്ന് പറയുന്നത് പഠനം ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആണ്. എക്സാമ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ബിഹേവിയർ ലേണിംഗ് തിയറി. ഡ്രിൽ, റോട്ട് വർക്ക്, റിപ്പീറ്റീവ് പ്രോസസ് ഓർ പ്രാക്ടീസസ്, ബോണസ് പോയിന്റ്സ്, പാർട്ടിസിപ്പേഷൻ പോയിന്റ്സ്, വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, എസ്റ്റാബ്ലിഷിംഗ് റൂൾസ്. സെയിം നമുക്കിപ്പോൾ ബിഹേവിയറിസ്റ്റ് ചേഷ്ടാവാദ സിദ്ധാന്തത്തിന് അനുസരിച്ച് ഡ്രിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യിപ്പിക്കുക. അങ്ങനെ നമുക്ക് തെറ്റിതിരുത്തി കുട്ടീനെ മുൻപോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുക, നല്ല കാര്യങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, റിപ്പീറ്റേറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളെ കുട്ടി വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ ബോണസ് പോയിന്റ്സ് കൊടുക്കുക, പാർട്ടിസിപ്പേഷൻ പോയിന്റ്സ് കൊടുക്കുക, വെർബൽ റീഇൻഫോഴ്സ്മെന്റ്, ഗുഡ് ബാഡ് എന്നിങ്ങനെയൊക്കെ പറയിക്കുക. പിന്നെ റൂൾസ് കൊണ്ടുവരിക, അതിലൂടെയൊക്കെ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം. അങ്ങനെ സ്വഭാവ മാറ്റം സംഭവിക്കുന്നത് പഠനമാണെന്നാണ് ചേഷ്ടാവാദ സിദ്ധാന്ത സൈദ്ധാന്തികർ വാദിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ബിഹേവിയറിസം ഇൻസ്ട്രക്ഷൻ ഡസ് നോട്ട് പ്രിപ്പയർ ദ ലേണേഴ്സ് ഫോർ പ്രോബ്ലം സോൾവിംഗ് ഓർ ക്രിയേറ്റീവ് തിങ്കിങ്. ലേണേഴ്സ് ഡു what they are told and do not take the initiative to change or improve things. The learner is only prepared for recall the basic facts, automatic responses or performing task. നിർഭാഗ്യവശാൽ ചേഷ്ടാവാദ സിദ്ധാന്തം
നിർദ്ദേശം പ്രശ്ന പരിഹരിക്കുക നിർദ്ദേശം പ്രശ്ന പരിഹാരം സൃഷ്ടിപരമായ ചിന്ത എന്നിവയ്ക്ക് വേണ്ടി പഠിതാക്കിനെ പഠിതാവിനെ തയ്യാറാക്കുന്നില്ല. പഠിതാക്കൾ അവരോട് പറഞ്ഞതുപോലെ മാത്രം ചെയ്യുന്നു. മാത്രമല്ല കാര്യങ്ങൾ മാറ്റുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ മുൻകൈ എടുക്കരുത്. അടിസ്ഥാന വസ്തുതകൾ സ്വപ്രേരിത പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിർവഹണ ടാസ്കുകൾ എന്നിവയ്ക്കായി മാത്രമേ പഠിതാവ് തയ്യാറാകാവൂ എന്നതാണ് ഈ ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തം പ്രതിപാദിക്കുന്നത്. Learning processes in cognitivism. The cognitive approach to learning theory pays more attention to what goes on inside the learner's head and focuses on mental process rather than observable behavior. Learning involves the reorganization of experiences either by attaining new insights or changing old one. Thus, learning is a change in knowledge in which stored in memory and not just a change in behavior. Vaijnanika Siddhantam സമീപനം അനുസരിച്ച് പഠിതാവിന്റെ തലയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. ഒപ്പം നിരീക്ഷിക്കാവുന്ന സ്വഭാവത്തെക്കാൾ മാനസിക പ്രക്രിയകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പുതിയ ഉൾക്കാഴ്ചകൾ നേടുന്നതിലൂടെയോ പഴയവ മാറ്റുന്നതിലൂടെയോ അനുഭവങ്ങളുടെ പുനഃസംഘടന പഠനത്തിൽ നടക്കുന്നു. അങ്ങനെ പഠനമെന്നത് അറിവിലെ ഒരു മാറ്റമാണ്. അത് സ്മരണയിൽ സൂക്ഷിക്കുന്നു. പഠനമെന്നത് പെരുമാറ്റത്തിലെ മാറ്റം മാത്രമല്ല. എന്താണ് പഠനമെന്നത്? അറിവിലെ ഒരു മാറ്റം ആണ്. എക്സാമ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി. ക്ലാസിഫൈയിങ് ഓർ ചങ്കിങ് ഇൻഫോർമേഷൻ, ലിങ്കിങ് കോൺസെപ്റ്റ്സ്, പ്രൊവൈഡിങ് സ്ട്രക്ചർ, റിയൽ വേൾഡ് എക്സാമ്പിൾസ്, ഡിസ്കഷൻസ്, പ്രോബ്ലം സോൾവിങ് അനലോഗീസ്, ഇമാജിനറി, പ്രൊവൈഡിങ് പിക്ചേഴ്സ്, മെമോണിക്സ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കോഗ്നിറ്റീവ് അപ്രോച്ച് ക്ലാസ് റൂമിൽ നടപ്പിലാക്കാനായി സാധിക്കും. ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ, ചങ്കിങ് ഇൻഫോർമേഷൻ, രണ്ട് വസ്തുക്കളെ തമ്മിൽ, രണ്ടോ അതിലധികമോ വസ്തുക്കളെ തമ്മിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് അത്തരം പ്രവർത്തനം നടത്തുമ്പോൾ കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ലിങ്കിങ് കോൺസെപ്റ്റ്സ്, പ്രൊവൈഡിങ് സ്ട്രക്ചർ, ഇതിലൂടെയൊക്കെ കുട്ടിയെ ചിന്തിക്കുകയാണ്. കുട്ടിക്ക് കിട്ടുന്ന പുതിയ അറിവിനെ പഴയ അറിവുമായിട്ട് സമന്വയിപ്പിക്കുന്നു. എന്നിട്ട് കുട്ടി അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ തലച്ചോറിൽ പ്രവർത്തനമാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് വൈജ്ഞാനിക സിദ്ധാന്തം ഊന്നി പറയുന്നത്. സ്മരണ, അതോടൊപ്പം തന്നെ സ്മരണയിൽ നിലനിർത്തുക എന്ന കഴിവിനെയും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. Learning process in constructivism. Constructivism that initiate a learner-centered approach in education. Constructivism has two branches, cognitive constructivism and social constructivism. വിദ്യാർത്ഥി അധിഷ്ഠിതമായ ഒരു പഠന സമീപനമാണ് ജ്ഞാനനിർമ്മിതി വാദം. അധ്യാപകൻ ഇവിടെ ഒരു സഹായിയായും മാർഗനിർദ്ദേശകനായും നിലകൊള്ളുന്നു. വിദ്യാർത്ഥിയാണ് പ്രധാന കേന്ദ്രം. വിദ്യാർത്ഥി താൻ ശേഖരിച്ച അറിവുകളും തനിക്ക് ലഭിച്ച പുതിയ അറിവുകളും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. ഇതാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പ്രധാന അടിത്തറ. ജ്ഞാനനിർമ്മിതി വാദം രണ്ട് തരത്തിലുണ്ട്. വൈജ്ഞാനിക ജ്ഞാനനിർമ്മിതി വാദവും സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദവും. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ഓഫ് കൺസ്ട്രക്റ്റിവിസം. കേസ് സ്റ്റഡീസ്, റിസർച്ച് പ്രോജക്ട്സ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, ബ്രെയിൻ സ്റ്റോമിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് ഗ്രൂപ്പ് വർക്ക്, ഡിസ്കവറി ലേണിംഗ് ആൻഡ് സിമുലേഷൻ. നമുക്കറിയാം ഇതൊക്കെ എന്താണ്. ഇതൊരു മെത്തഡോളജിയാണ്, മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്, ടീച്ചിങ് ആണ്, കേസ് സ്റ്റഡീസ്,
collaborative learning, discovery learning, simulations, problem-based learning, brainstorming. ഈ പറയുന്ന മെത്തേഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകൻ കൈകാര്യം ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആകുന്നു. Let's see some behaviorist psychologists. John B. Watson, the father of behaviorist psychology. Ivan Petrovich Pavlov, the propagand of the classical conditioning theory. B.F. Skinner, the propagand of operant conditioning theory. A.L. Thorndike, the propagand of trial and error theory, connectionism or bond theory. Albert Bandura, the propagand of social learning theory or the observational learning theory. Some cognitive psychologists: John Robert Anderson, Jerome S. Bruner, James E. Cutting, James McClelland, Hans Eisenick, Frank Rita, Howard Gardner, Dudley Jettner, Alison Gopnik, Keith Holyoak, Daniel Kahneman, Stephen Kozlin, George Mandler, Jacques Mahler, David E. Mayer, George M. Miller, Naomi Miyak, Jean Piaget, Steven Pinker, Eleanor Rost, David Rummelhardt, Richard Schifrin, Linda B. Smith, Robert Sternberg, Samuel Sternberg, Michael Tomasello, and Tisma Lev Vygotsky. Constructivist psychologists: Lev Seminovich Vygotsky, Jean Piaget, John Dewey, Jerome S. Bruner. Dear students, appa ithreyumana learning theories. They have three learning theories: behaviorism, cognitivism and constructivism. Behaviorism pradhanam kodukkunnathu perumaathathinaanu, cognitivism pradhanam kodukkunnathu buddhikkaanu adupole smaranikkumaanu, constructivism pradhanam kodukkunnathu kuttiyude pravarthanathinaanu. So ithreyum manasilakkuka. Mattoru topicumayi iniyum kaanunnathu vare goodbye.